ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഞാൻ ഒറീസയിലെ കട്ടക്കിലെ സുനീന ത്രിപാഠി കൃഷ്ണമൂർത്തി സ്കൂളിൽ നിന്നാണ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എങ്ങനെ താൽപര്യത്തോടെ പ്രീപഠനത്തിനായി ആകർഷിക്കാം ജീവിതത്തിന്റെ അർത്ഥവത്തായ മൂല്യം എങ്ങനെ പഠിപ്പിക്കാം അതുപോലെ തന്നെ ക്ലാസ്സിൽ അച്ചടക്കത്തോടെ പഠനം എങ്ങനെ രസകരമാക്കാം എന്നതാണ് എന്റെ ചോദ്യം നന്ദി വിദ്യാർത്ഥികളിൽ അക്കാദമിക് കാര്യങ്ങളിൽ താൽപര്യം ജനിപ്പിക്കുന്നതിനുള്ള താങ്കളുടെ മാർഗനിർദ്ദേശത്തിന് സുനൈന ത്രിപാഠി അഭ്യർത്ഥിക്കുന്നു നുഭവം അധ്യാപകർ അവരിൽ തന്നെ നഷ്ടപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ഇപ്പോൾ ഞാൻ പകുതിവാചകം സംസാരിച്ചു നിങ്ങൾ അത് മനസ്സിലാക്കി അവൻ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഒരു നിശ്ചിത സിലബസ് സംസാരിക്കണം അവൻ ശക്തമായി സംസാരിക്കണം എന്നിട്ടാരോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കണ്ടിട്ടുമുണ്ടാകും എന്റെ സ്വന്തം ബാല്യകാല അനുഭവമാണ് ഞാൻ പറയുന്നത് ഇക്കാലത്ത് അധ്യാപകർ മെച്ചപ്പെട്ടവരാണ് എന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് അധ്യാപകരെ വിമർശിക്കാൻ എനിക്ക് അവകാശമില്ല ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞ് വരുന്ന ടീച്ചർ ചിലതൊക്കെ മറന്നുപോയാൽ അത് കുട്ടികൾക്ക് മനസ്സിലാകാതെ ഇരിക്കാൻ ശ്രമിക്കുന്നത് അവരിൽ നിന്നത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴവർ എന്തു ചെയ്യും ഒന്ന് നോക്കും ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാകും എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും അവരെ ശകാരിക്കും അഞ്ചാറ് മിനിറ്റ് അതേ വിദ്യാർത്ഥിയിൽ തന്നെ സമയം ചെലവഴിക്കും അതിനിടയിൽ വിഷയമോർത്താൽ വണ്ടി തിരിച്ചുവിടും അല്ലെങ്കിലും ആരെങ്കിലും ചിരിച്ചാൽ പിടിക്കും എന്തിനാ ചിരിക്കുന്നേ क्यों ऐसे बैठा है क्यों ऐसा कर रहा है क्यों ढिकना कर रहा है यानी पूरी पांच सात मिनट उसमें लगा देंगे इतने में अगर विषय याद आ गया तो गाड़ी वापिस आएगी वरना फिर मानो कोई हंस पड़ा उसको पकड़ेंगे क्यों हंसता है तू ഇന്നും അത് തന്നെ സംഭവിക്കും ഇല്ല ഇല്ല ഇത് സംഭവിക്കില്ല ഇപ്പോൾ അധ്യാപകർ വളരെ നല്ലവരാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ ടീച്ചർ പോലും മൊബൈൽ ഫോണിൽ തന്റെ സിലബസ് കൊണ്ടുവരുന്നു മൊബൈലിൽ നോക്കിയാണ് പഠിപ്പിക്കുന്നത് അല്ലേ ചിലപ്പോൾ വിരൽ അവിടെയും ഇവിടെയും അമർത്തി പിന്നെ അത് കൈവിട്ടു പോകുന്നു അത് തന്നെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ടെക്നോളജി പൂർണ്ണമായി പഠിച്ചിട്ടില്ല രണ്ട് നാല് കാര്യങ്ങൾ പഠിച്ചു വിരൽ അവിടെയും ഇവിടെയും കുടുങ്ങിയാൽ അത് ഡിലീറ്റ് ആവുകയോ വഴുതി വീഴുകയോ ചെയ്താൽ കയ്യിലെത്താതെ വല്ലാതെ അസ്വസ്ഥനാകും ശൈത്യകാലത്ത് പോലും അവർ വിയർക്കും കാരണം സ്വന്തം പോരായ്മകൾ ഇപ്പോൾ ഒരാൾക്ക് സ്വന്തം കുറവുകൾ പുറത്തു വരാതിരിക്കാൻ മറ്റുള്ളവരുടെ മേൽ മേലധികം അധികാരം പ്രയോഗിക്കാനുള്ള പ്രവണതയുണ്ട് ഞാൻ കരുതുന്നത് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ विद्यार्थी कूडल परिचय दूसरों पर एक्स्ट्रा रॉप जमाना ताकि अपनी कमियां बाहर ना आए मैं समझता हूं हमारे शिक्षक मित्रों ने विद्यार्थियों के साथ जितना अपनापन बनाएंगे विद्यार्थी आपके ज्ञान की कसोटी करना नहीं चाहता है। यह हमारा भ्रम है നിങ്ങളുടെ അറിവ് പരിശോധിക്കാൻ വിദ്യാർത്ഥി ആഗ്രഹിക്കുന്നില്ല ഇത് അധ്യാപകർക്കിടയിലെ മിഥ്യാധാരണയാണ് ഒരു വിദ്യാർത്ഥി നിങ്ങളോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിനർത്ഥം അവർ നിങ്ങളെ പരീക്ഷിക്കുകയാണോ ഒരിക്കലുമല്ല അധ്യാപകൻ്റെ മനസ്സിലുള്ളത് ഒരു വിദ്യാർത്ഥി ഒരു ചോദ്യം ചോദിച്ചാൽ അയാൾക്ക് ജിജ്ഞാസയുണ്ടെന്ന് കരുതണം എന്നാണ് അവന്റെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക അവന്റെ ജിജ്ഞാസയാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ജിജ്ഞാസയുള്ള ആരെയും നിശബ്ദരാക്കരുത് അവനെ തടസ്സപ്പെടുത്തരുത് അവനെ ശ്രദ്ധിക്കുക സുഖമായി കേൾക്കുക ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവരോട് പറയുക കുട്ടി നിങ്ങൾ നല്ല ചോദ്യമാണ് ചോദിച്ചത് ഞാൻ തിടുക്കത്തിൽ ഉത്തരം പറഞ്ഞാൽ അത് അനീതിയാകും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നാളെ എൻ്റെ ചേംബറിൽ നാളെ വരൂ ഈ ആശയം വന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇതിനിടയിൽ വീട്ടിൽ പോയി പഠിക്കും കുറച്ചു നേരം ഗൂഗിളിൽ പരതും കൂടുതൽ അന്വേഷിക്കും എന്നിട്ട് കൂടുതൽ തയ്യാറെടുപ്പോടെ ഞാൻ വരും और फिर मैं फिर मैं तैयार होकर के आऊंगा दूसरे എന്നിട്ട് അടുത്ത ദിവസം അവനോട് പറയൂ നിനക്ക് ഈ ആശയം എവിടെ നിന്ന് കിട്ടി അതും ഇത്രയും നല്ല ഐഡിയ എങ്ങനെ കിട്ടി അപ്പോൾ നിങ്ങൾ കാണും വളരെ വേഗം അവൻ നിങ്ങളെ മനസ്സിലാക്കും അതാണ് യാഥാർത്ഥ്യം ഇന്നും വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകന്റെ വാക്കുകൾക്ക് വളരെയധികം വില മതിക്കുന്നു ഒരു തെറ്റായ കാര്യം പറഞ്ഞാൽ അത് അവന്റെ ജീവിതത്തിൽ രേഖപ്പെടുത്തും അതിനാൽ കാര്യം പറയുന്നതിന് മുമ്പ് സമയം എടുക്കുന്നത് മോശമല്ല പിന്നീട് പറഞ്ഞാലും കുഴപ്പമില്ല രണ്ടാമത്തേത് അച്ചടക്കത്തിന്റെ ചോദ്യമാണ് ടീച്ചർക്ക് ചിലപ്പോൾ ക്ലാസ്സിൽ എന്ത് തോന്നുന്നു അവന്റെ പ്രഭാവം സൃഷ്ടിക്കാൻ അവൻ ഏറ്റവും ദുർബലനായ വിദ്യാർത്ഥിയോട് ചോദിക്കും അല്ലേ എന്നിട്ട് ശകാരിക്കുക ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു വളരെയധികം പഠിപ്പിക്കുന്നു നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനൊരു ടീച്ചർ ആയിരുന്നെങ്കിൽ മിടുക്കരായ വിദ്യാർത്ഥികളോട് ഞാൻ എന്താണ് പറയുക എന്നോട് പറയൂ സഹോദര നിങ്ങൾക്കിത് എങ്ങനെ മനസ്സിലായി അവനത് നന്നായി വിശദീകരിക്കും അപ്പോൾ മനസ്സിലാക്കാത്തവന് ഭാഷ മനസ്സിലാകും വിദ്യാർത്ഥി നന്നായി മനസ്സിലാക്കും नल्ला आए तुम कैसे समझे इसको वो बढ़िया से समझाएगा तो जो नहीं समझ रहा है वो स्टूडेंट की भाषा अच्छी तरह समझेगा तो उसको समझ आ जाएगा और जो अच्छे स्टूडेंट है उनको मैं प्रतिष्ठा दे रहा हूं तो अच्छे बनने की कंपटीशन शुरू होगी स्वाभाविक रीते कॉम्पिटिशन शुरू होगी दूसरा जो इस प्रकार से अनुशासन में नहीं है രണ്ടാമത് നിങ്ങളുടെ ക്ലാസ്സിൽ അച്ചടക്കമില്ലാത്ത ഒരു വിദ്യാർത്ഥി ഉണ്ടെന്നിരിക്കട്ടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അസ്വസ്ഥത ഉണ്ടാക്കി അതുമിതും ചെയ്യുന്ന ഒരാൾ ടീച്ചർക്കവനെ പ്രത്യേകം വിളിപ്പിക്കാം സ്നേഹത്തോട് സംസാരിക്കാം നിങ്ങൾ എന്താണ് ഇത്ര കളിച്ചുകൊണ്ടിരുന്നത് എന്തുമാത്രം നല്ല വിഷയമായിരുന്നു ഇന്ന് നീ എനിക്ക് മുന്നിൽ ആ കളികൾ കളിക്കൂ നിനക്കും രസമുണ്ടാകും എനിക്കും കാണാമല്ലോ പക്ഷേ ഒരു കാര്യം പറയൂ ഈ കളിയുടെ കാര്യം പിന്നെ ചെയ്യാം നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പ്രയോജനം ഉണ്ടാകുമായിരുന്നില്ലേ നമ്മൾ അവനുമായി ആശയവിനിമയം നടത്തുകയാണെങ്കിൽ അയാൾക്ക് ഒരടുപ്പം അനുഭവപ്പെടും അവനൊരിക്കലും അച്ചടക്കമില്ലായ്മയിൽ ഏർപ്പെടില്ല എന്നാൽ നിങ്ങൾ അവന്റെ ഈഗോയെ വേദനിപ്പിച്ചാൽ അവൻ്റെ മനസ്സ് പൊട്ടിത്തെറിക്കും ചില ആളുകൾ മിടുക്കും ഉപയോഗിക്കുന്നു ചിലപ്പോൾ മിടുക്കും പ്രവർത്തിക്കുന്ന ഏറ്റവും വികൃതിയായ ആൺകുട്ടിയെ മോണിറ്ററാക്കി മാറ്റുക അവർ അത് മാറ്റം കൊണ്ടുവരും മോണിറ്ററാകുമ്പോൾ അവനും ശരിയായി പെരുമാറണമെന്ന് തോന്നും അതിനാൽ അവൻ സ്വയം അല്പം തിരുത്തുകയും മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ സ്വയം ക്രമീകരിക്കുകയും ചെയ്യുന്നു അവന്റെ തിന്മകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ടീച്ചർ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ ഫലം വരുന്നു അവന്റെ ജീവിതം മാറുന്നു അതിലൂടെ ക്ലാസ് മുറിയുടെ അന്തരീക്ഷവും മെച്ചപ്പെടുന്നു അതിനാൽ പല വഴികളുണ്ടാകാം പക്ഷേ അച്ചടക്കത്തിന്റെ പാത നാം ബാറ്റൻ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നാം സ്വന്തമായ പാത തെരഞ്ഞെടുക്കണം നിങ്ങൾ നിങ്ങളുടെ പാത തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് മാത്രമേ പ്രയോജനം ലഭിക്കൂ നന്ദി ലഭിക്കൂത്തി